നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. വാർഷിക പരീക്ഷ അഥവാ ആനുവൽ എക്സാം ഒക്കെ കഴിഞ്ഞ് കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ റിലാക്സ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണിത്. അവധിക്കാലത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായി നമ്മളിൽ പലരും തിരഞ്ഞെടുക്കുന്ന ഒരു കാലം. ചെറുതും വലുതുമായ അതുപോലെ തന്നെ ഒറ്റയ്ക്കോ കൂട്ടായോ ഒക്കെയുള്ള യാത്രകൾക്കും അല്പം സാഹസികമായ പ്രവൃത്തികൾക്കും അങ്ങനെ പലതിനും തയ്യാറെടുക്കു മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും അങ്ങനെ ഇക്കാലത്ത് സാധാരണയായി ഉണ്ടാകാറുള്ള അപകടങ്ങളെ എങ്ങനെ ഒഴിവാക്കാനാകുമെന്നും ഇന്ന് നമ്മളോട് വ്യക്തമാക്കുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടും പൾമനോളജിസ്റ്റുമായ ഡോക്ടർ സണ്ണി പി ഓരത്തിലാണ്. നമസ്കാരം ഡോക്ടർ. ഇപ്പം പറഞ്ഞ പോലെ ആഘോഷങ്ങളുടെ ഒരു ഒഴിവാക്കാനാകാത്തൊരു ഭാഗമാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പം യാത്രയ്ക്ക് ഒരുങ്ങാൻ തുടങ്ങുമ്പം മുതൽ നമ്മൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും എന്താ പറയുക ബാഹ്യമായി മനസ്സിലാക്കി വയ്ക്കുന്ന കാര്യം. എന്താണ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ? ശരിയാണ്, ഇപ്പോൾ ആഘോഷങ്ങളുടെ ഒരു ഒരു ഉത്സവം തന്നെ നടക്കുകയാണ്. നമുക്കറിയാം കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആഘോഷത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം വന്നിരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ഉല്ലാസയാത്രകളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ നമുക്കറിയാം കോവിഡ് വന്ന സമയത്തൊക്കെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ചെറു അണു പോലും നമ്മുടെ ജീവിതത്തെയൊക്കെ മാറ്റിമറിക്കാവുന്ന ചിന്ത വന്നപ്പോഴാണ് ജനങ്ങളെല്ലാം ഈ ഉത്സാഹഭരിതരായ ആഘോഷങ്ങളിലേക്ക് മാറുന്നത്. പക്ഷേ അവധിക്കാലത്ത് ഈ ആഘോഷങ്ങൾക്ക് പോകുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിനൊരു വ്യക്തമായ തയ്യാറെടുപ്പ് നമുക്ക് വേണ്ടിയിരിക്കുന്നു. തയ്യാറെടുപ്പെന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്നാണ് യാത്ര പോകേണ്ടത്, അതുപോലെ തന്നെ എങ്ങോട്ടാണ് യാത്ര പോകേണ്ടത്, എപ്പോഴാണ് യാത്ര പോകേണ്ടത്, ആരൊക്കെയായിരിക്കണം നമ്മുടെ കൂടെ പോരുന്നതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ നമുക്കുണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ അങ്ങനെ പോകുന്ന യാത്രയിൽ നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, ഉദാഹരണത്തിന് നമ്മൾ ടൂ വീലറിലാണോ പോകുന്നത് അല്ല ഇനി ഫോർ വീലറിലാണോ പോകുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് ഒരു വ്യക്തമായ തയ്യാറെടുപ്പ് ഉണ്ടാകണം. ടൂ വീലറിലാണ് പോകുന്നതെങ്കിൽ ആ വണ്ടിയുടെ കണ്ടീഷൻസ് ടയർ എല്ലാം നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഹെൽമെറ്റ് നമ്മൾ കൊണ്ടുപോകുന്ന കാര്യത്തിൽ അത് സഹയാത്രികനും വണ്ടി ഓടിക്കുന്നയാളും ഹെൽമെറ്റ് കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധയുണ്ടായിരിക്കണം. ഫോർ വീലറിലാണെങ്കിൽ ഇന്നത്തെ കാലത്ത് യാത്ര തുടരുന്നതിന് മുൻപ് വണ്ടിയുടെ കണ്ടീഷൻസ് ടയർ അതുപോലെ തന്നെ വൈപ്പർ ലൈറ്റ് ബ്രേക്ക് ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് വ്യക്തമായും നമ്മൾ നേരത്തെ തന്നെ വണ്ടിയൊക്കെ ഒന്ന് പരിശോധിച്ച് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ച് എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം പോകുന്നത്. പുതിയ വണ്ടിയായാലും പഴയ വണ്ടിയായാലും വ്യക്തമായിട്ടൊരു പ്ലാനോട് കൂടിയായിരുന്നു ദീർഘയാത്ര തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ കൂടെ വരുന്നവരുടെ കണ്ടീഷൻസും അവർക്ക് അസുഖങ്ങളൊക്കെ ഉള്ളവരാണോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയോട് കൂടിയായിരിക്കണം പോകേണ്ടത്. ഇത് ഞാൻ പറയുന്നത് ഒരു ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവർ മരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ആ മരുന്നുകളൊക്കെ കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനോടുകൂടി പോയാൽ തീർച്ചയായും ധാരാളമായിട്ടുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതായത് യാത്രയ്ക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കി തുടങ്ങുമ്പോൾ മുതൽ തന്നെ നമ്മൾ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ അവിടെ മുതൽ തന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു എന്താ പറയുക ആഘോഷം തുടങ്ങാൻ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും ഡോക്ടർ. അതുപോലെ ഇപ്പം വണ്ടി ഓടിച്ചിട്ടാണ് മിക്കവാറും യാത്രകളൊക്കെ തന്നെ പോകുന്നത്. ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് ആയാലും നമ്മുടെ സ്വന്തം ടൂ വീലർ ആയാലും ഫോർ വീലർ ആയാലും ഇപ്പം പൊതുവിൽ വീട്ടിലുള്ള ചെറുപ്പക്കാരായ ആൾക്കാർക്കാണ് നമ്മൾ സ്റ്റിയറിംഗ് കൊടുക്കാറുള്ളത്. അവർ ഓടിക്കട്ടെ, അവരുടെ ഒരു സന്തോഷം, നമുക്കും ഒന്ന് റിലാക്സ് ചെയ്യാമെന്നുള്ളൊരു പാറ്റേണല്ലോ. അപ്പം ചെറുപ്പക്കാർ വണ്ടി ഓടിക്കുമ്പോൾ പൊതുവിൽ കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മുഴുവൻ ആവേശവും അവർ ആ ഡ്രൈവിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതീ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആകാമെന്ന് കരുതുന്ന പാരൻസിനും അതുപോലെ തന്നെ ഒരു പക്ഷേ റോഡിലുള്ള മറ്റ് സഹയാത്രികർക്കും ഒരുപോലെ അപകടമോ ടെൻഷനോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി കൂടെ എന്താണ് പറയാം? വളരെ വ്യക്തമായിട്ടും നമ്മൾ അതിനൊരു പ്ലാൻ ഉണ്ടാകണം. ഉദാഹരണത്തിന് നമ്മൾ വണ്ടി ഓടിച്ച് ഒരു യാത്രയ്ക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ഉദ്ദേശം എന്താണ്? യാത്ര ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ്, അതുപോലെ തന്നെ തിരിച്ച് വീട്ടിൽ മടങ്ങിയെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉല്ലാസമാകാം, പക്ഷേ വണ്ടി ഒരു നിരത്തിലെത്തുമ്പോഴേക്കും ആ വണ്ടി അത് അമിത വേഗത്തിൽ ഓടിച്ച് നമ്മളെ സ്വയം അപകടത്തിൽപ്പെടുത്തുക, അതുപോലെ തന്നെ സഹയാത്രികനെ അപകടത്തിൽപ്പെടുത്തുക, അതുപോലെ തന്നെ വഴിയാത്രക്കാരെ അപകടത്തിൽപ്പെടുന്ന തരത്തിലേക്ക് പോകരുത്. ആവേശം ഒരിക്കലും നിരത്തിലായിരിക്കരുത് കാണിക്കേണ്ടത്. വണ്ടിയുമായിട്ട് പോകുമ്പോൾ ഉല്ലാസയാത്രകൾക്ക് പോകുമ്പോഴേക്കും നമ്മൾ തീർച്ചയായിട്ടും ആ യാത്രകൾ ഏറ്റവും സുരക്ഷിതവും അതുപോലെ തന്നെ ഏറ്റവും അപകടരഹിതവുമാക്കി മാറ്റുന്നതിന് സ്വയം തന്നെ നമുക്കൊരു ഒരു ഒരു ഉൾക്കാഴ്ചയോടുകൂടി വേണം പോകുന്നതിന്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ളവർ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുന്നു, ഇതിനു മുമ്പ് ദീർഘ യാത്ര പോയിട്ടില്ല, വീട്ടുകാരൊന്നും അറിയുന്നില്ല, അതുകൊണ്ട് എങ്ങനെയും പോകാം എന്നുള്ള ഒരു തരത്തിൽ പോകരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ യാത്രയ്ക്കിടയിൽ തന്നെയാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ചെറുപ്പക്കാരൊക്കെ പോകുമ്പോഴത്തേക്കും അമിതമായിട്ട് വണ്ടി ഓടിക്കുന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
ലഹരി പ്രത്യേകിച്ചും മദ്യം അതുപോലെ തന്നെ മദ്യം അല്ല എങ്കിൽ കൂടിയും മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ സ്വാഭാവികമായിട്ട് അനിയന്ത്രിതമായിട്ടുള്ളൊരു സ്പീഡൊക്കെ വന്നിരിക്കും. അത് ഒരുപക്ഷെ സഹയാത്രികനും അതിന് പ്രോത്സാഹിപ്പിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പം ഇങ്ങനെയുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ. ഡോക്ടർ, അതുപോലെ ഇപ്പം ഉറക്ക പാട്ട് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു രീതികളുണ്ട്, ചെറുപ്പക്കാരുടെ കാര്യത്തിലാണ് അധികം ഉള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ അതൊരു അശ്രദ്ധയും ഒരു അപക്വമായ ഡ്രൈവിംഗ് രീതിയാണ് പൊതുവിൽ ഉണ്ടാവുക. മുമ്പ് സൂചിപ്പിച്ച പോലെ നിരത്തിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഒരു നമ്മുടെ ഒരു അശ്രദ്ധയുടെ ഭാഗമായിട്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി വേണ്ടേ ഈ ഡ്രൈവിംഗ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർ പെരുമാറേണ്ടത്? വളരെ ശരിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വണ്ടി അതുപോലെ ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോഴെന്ന് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിൽ പോലും അനിയന്ത്രിതമായിട്ടുള്ള ശബ്ദം അല്ലെങ്കിൽ പാട്ടുകളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കരുത്, യാത്രയ്ക്കിടയിൽ അത് ഒഴിവാക്കണം എന്ന് തന്നെ പറയുന്നത്. ഒരു കോൾ പോലും എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം, നമ്മുടെ ശ്രദ്ധ നമ്മുടെ മനസ്സങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചെറിയ ഒരു അശ്രദ്ധ മറിയ ഒരു അപകടം ഉണ്ടാകാനുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്രകൾ പോകുമ്പോഴേക്കും നമുക്ക് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ പാട്ട് വളരെ ലളിതമായിട്ടും വളരെ സോഫ്റ്റായിട്ടും കേൾക്കുക. അത് നമ്മുടെ മനസ്സിനൊരു കുളിർമ നൽകുന്ന രീതിയിൽ മാത്രമായിരിക്കണം പാട്ട് വയ്ക്കുന്നത്. അല്ലാതെ ആ പാട്ട് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കുന്ന തരത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശ്രദ്ധ മാത്രമല്ല നമ്മളുടെ ആ ഒരു ഉത്കണ്ഠയും ഒക്കെ ആ പാട്ടിലേക്ക് മാത്രം തിരിയുന്ന തരത്തിലായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒരുപക്ഷെ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയെന്നിരിക്കാം. നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന നിരത്ത് നമുക്ക് കാണാൻ സാധിക്കാതെ നമ്മുടെ പാട്ടിൻ്റേതായിട്ടുള്ള ആ ലയത്തിലും താളത്തിലും നമ്മൾ അമിതമായിട്ട് ആസ്വദിച്ച് ഒരുപക്ഷെ അങ്ങനെ അങ്ങ് പോയെന്നിരിക്കാം. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അമിതമായിട്ടുള്ള സൗണ്ടിലെ പാട്ട് വെക്കരുത്, അതിന് ശ്രദ്ധിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഡോക്ടർ, അതോടൊപ്പം ചില പ്രത്യേക താളത്തിലൊക്കെ ഉള്ള പാട്ടുകൾ നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഡ്രൈവിങ്ങിനും റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ചില പഠനങ്ങളും കൂടെ കണ്ടിരുന്നു. അതും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? ആണ്. അതുപോലെ തന്നെ ഈ പാട്ടിനോടൊപ്പം താളം പിടിച്ചുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗിൽ കൈയിരിക്കുമ്പോഴും പാട്ടിനോടൊപ്പം താളം പിടിച്ചുകൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ സമയത്തല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞാൽ അപകടം വരുവാൻ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ എല്ലാം സുതാര്യമായിട്ടായിരിക്കാം റോഡുകളൊക്കെ കിടക്കുന്നത്, പക്ഷെ തൊട്ടടുത്ത് കാണുന്ന വളവിൽ മറ്റൊരു വാഹനം വരികയാണ്, മറ്റൊരു വ്യക്തി വരികയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ഈ കിഴക്കൻ പ്രദേശങ്ങളിലെ വനമേഖലയിലേക്കൊക്കെ പോകുമ്പോഴേക്കും പകൽ സമയങ്ങളിൽ പോലും വന്യമൃഗങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങി വരുന്നു. കാട്ടാനകൾ വരുന്നു, അതുപോലെ തന്നെ പുലി വരുന്നു, കാട്ടുപന്നികളൊക്കെ വരുന്നു. ഇത് ഏത് വേണമെങ്കിലും നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് മാറ്റി നമ്മളൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് തന്നെ അപകടത്തിലേക്ക് ചാടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴേക്കും നിരത്ത് മാത്രമായിരിക്കും നമ്മുടെ കൺമുന്നിലുള്ളത്, അവിടെയായിരിക്കും നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ. ഡോക്ടർ, അതുപോലെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ട്രാഫിക് സിഗ്നലുകൾ. റോഡുകളിൽ നമ്മൾ പൊതുവിൽ പ്രകടിപ്പിക്കേണ്ട ചില മര്യാദകൾ, തീർച്ചയായിട്ടും പാലിക്കേണ്ട നിയമങ്ങളൊക്കെ, ഈ ഒരു കാര്യത്തിലും ശ്രദ്ധ തീർച്ചയായും കൊടുക്കേണ്ടതാണെന്ന് എങ്ങനെയാണ് ഡോക്ടർ ഇത് നിർദ്ദേശിക്കുന്നത്? നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഒരു ദിവസം ഇങ്ങനെ പ്രത്യേകിച്ചും ആഘോഷവേളകളിലും ഉല്ലാസയാത്രകളൊക്കെ ചെയ്യുമ്പോഴേക്കും 300, 400, 500 kilometers ദിവസവും യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവിടെയൊന്നും അപകടങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ എല്ലാവരും ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധാലുക്കളാണ്. നമ്മുടെ എവിടെയും ട്രാഫിക് റൂൾസൊക്കെ ഉണ്ട്, നമ്മുടെ റോഡിലും ഒക്കെ എല്ലാ കർവിലും അതുപോലെ സ്പീഡ് ലിമിറ്റ് ഉള്ള സ്ഥലങ്ങളും സ്പീഡ് കുറയ്ക്കേണ്ട സ്ഥലത്തുമൊക്കെ സൈൻ ബോർഡ്സ് ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാരുടെ പൊതുവിലുള്ള ഒരു കാര്യം, ഇതിലൊന്നും നമുക്ക് യാതൊരു ശ്രദ്ധയുമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ട്രാഫിക് സിഗ്നൽസ് നിർബന്ധമായിട്ടും പാലിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ചും അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇതിന് മുൻപും പോയിട്ടുണ്ടായിരിക്കാം, ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി ആ ഡെസ്റ്റിനേഷൻ നമുക്ക് പരിചിതമായിരിക്കാം, പക്ഷേ റോഡ് നമുക്ക് അത്ര സുപരിചിതമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ട്രാഫിക് സിഗ്നൽസ് തീർച്ചയായിട്ടും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം പോകാനായിട്ട്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ എതിരെ വരുന്ന വ്യക്തി അല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനം ഓടിക്കുന്നയാളും ഈ ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചാണ് വരുന്നതെങ്കിൽ അവിടെയും അപകടം ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നൽ ശ്രദ്ധിച്ചാണ് പോകുന്നതെങ്കിൽ എതിരെ വരുന്ന ഒരു വ്യക്തി ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയെങ്കിലും അത് നമ്മുടെ സുരക്ഷിതമായിട്ട് നിർത്തുവാനായിട്ടോ അല്ലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെങ്കിലും സാധിക്കും. അപ്പോൾ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത് ഏത് യാത്രയിലും പ്രത്യേകിച്ച് ഉല്ലാസയാത്രയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായി പ്രേക്ഷകരും കണക്കുകൂട്ടുമെന്ന് കരുതുന്നു. ഡോക്ടർ, അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഡോക്ടർ പറഞ്ഞത് റോഡുകളിൽ അപ്രതീക്ഷിതമായ വളവുകളും തിരിവുകളും പെട്ടെന്ന് മുന്നിൽ പെടാവുന്ന മൃഗങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാരെ പറ്റിയാണ്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഇതുവരെ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് ടൂർ പോകാം, ട്രിപ്പ് അടിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിലൊരു എക്സൈറ്റ്മെൻറ്റ് കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ചെറുപ്പക്കാരും അതിനകത്തൊരു വലിയ വിഭാഗം തന്നെയാണ്. അപ്പം അത്തരം സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടാകുന്ന പല അപകടങ്ങളും അപകടങ്ങളുടെ വാർത്തകളും നമ്മൾ അറിയാറുണ്ട്. അപ്പം അത്തരം എത്ര അപകട വാർത്ത അറിഞ്ഞാലും നമ്മൾ അതിനെ എത്രമാത്രം മുൻകരുതലോടെ സ്വീകരിക്കും എന്നുള്ളതാണ് പ്രശ്നമായി നിൽക്കുന്നത്. ഡോക്ടർ, എങ്ങനെയാണ് അതിനുള്ള മുൻകരുതലുകൾ എങ്ങനെ വേണമെന്നാണ് പറയുന്നത്? തീർത്തും അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പഠനം തന്നെ നമ്മൾ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ചും ആദ്യമായിട്ട് പോകുമ്പോഴേക്കും പഠനമെന്ന് പറയുമ്പോഴേക്കും ആ സ്ഥലത്തെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല, അങ്ങോട്ട് പോകുന്ന വഴിയെക്കുറിച്ച് തന്നെ നമുക്കൊരു ലക്ഷ്യബോധമൊക്കെ ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇക്കാലത്ത് അമിതമായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിനെയൊക്കെ GPS ഇട്ട് പോകുന്നതിനെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം അത് സുരക്ഷിതമൊന്നുമല്ല. കാരണം GPS പലപ്പോഴും നമ്മളെ നമുക്ക് വഴികാട്ടിയാകുന്നത് എളുപ്പ വഴികളിലൂടെ ആയിരിക്കും. പരിചിതമല്ലാത്ത എളുപ്പ വഴികൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് പരിചിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള വഴികളാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അപരിചിതമായിട്ടൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെയുള്ള ഹോട്ടലുകൾ, അവിടെ നമ്മൾ എവിടെയാണ് താമസം, നേരത്തെ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല എങ്കിൽ സുരക്ഷിതമായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുന്നതിന് വേണം നമ്മൾ എപ്പോഴും തയ്യാറാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് പോകുമ്പോഴേക്കും അപരിചിതരായിട്ടുള്ള യാത്രക്കാർ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ ആ സ്ഥലത്തുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ സ്ഥലത്ത് കൂടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമില്ലാത്തവരായിരിക്കും. അനാവശ്യമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, ഇങ്ങനെ വാഗ്വാദങ്ങളൊന്നും അവിടെ ഉണ്ടാകരുത്. കാരണം അവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടും അവരാ നാട്ടുകാരാണ്, അവർ ഒരു ഗാങ്ങായിട്ട് തന്നെ വരുവാനൊക്കെയാണ്. അപ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും ഒരു അപരിചിതമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് സഹവസിക്കുകയോ അല്ല അവരുമായിട്ട് ഏറ്റുമുട്ടുകയോ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ഏതെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഒരു പ്രത്യേക ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മറ്റൊരു വ്യക്തിയെ കാണുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ പുറത്തൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആശ്രയിക്കേണ്ട ഹോട്ടലിലെ റിസപ്ഷനിലായിരിക്കണം. അവർ നമുക്ക് മാർഗനിർദ്ദേശം തരും, ഒരുപക്ഷെ അവർ നമുക്കൊരു ഗൈഡിനെയൊക്കെ തന്നിരിക്കും. അല്ലാതെ തീർത്തും അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് അപരിചിതമായിട്ടുള്ളൊരു സമയത്ത് നമ്മൾ പോകുമ്പോഴേക്കും അവിടെ അപരിചിതരായിട്ടുള്ള ആൾക്കാരോ അപരിചിതരായിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങി യാതൊരു വിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഏർപ്പെടരുത് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം പറയുവാനുള്ളത്. ഏറ്റവും പ്രസക്തമായ നിർദ്ദേശമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടതെന്ന് തോന്നുന്നു. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രമേശ്, കേൾക്കാം. നമസ്കാരം. ഡോക്ടർ, ഒരു നിർദ്ദേശം അല്ലെ ഡോക്ടറിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ഡോക്ടർ, ഈ സമീപകാലങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിനോദ സമയങ്ങളിലൊക്കെ ടൂർ പോകുന്നവരൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടാണെന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ എല്ലാം മനസ്സിലാകുന്നത്. അത് തികച്ചും റിസ്ക് ആയ രീതിയിൽ സെൽഫി എടുക്കുക, ഓടുന്ന ട്രെയിനിന്റെ മുന്നിൽ കൊണ്ട് കൂട്ടായിട്ടുണ്ട് കാണിക്കുക, അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു. കട്ടത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നു, അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിസ്ക് ഒക്കെ കാണിക്കുന്നത്. അങ്ങനെയാണ് അപകടം വളരെ തന്നെ ഈയിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. വളരെ ശരിയാണ് പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപകടം ക്ഷണിച്ചു വരുന്നുള്ളത് ശരിയാണ്. മൊബൈൽ ഫോണിൽ കൂട്ടമായിട്ട് നിന്ന് ഫോൺ ഫോട്ടോ എടുക്കുക, അതുപോലെ സെൽഫി എടുക്കുക. സെൽഫി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാഴ്ചകളിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നാമ്പുറത്തുള്ള കാഴ്ചകൾ താഴ്ചയേറിയ ഒരു വലിയൊരു അഗാധ ഗർത്തമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മലനിരയിലെ കുഴിയായിരിക്കാം, അതുപോലെ തന്നെ ഒരുപക്ഷെ ജലാശയങ്ങളായിരിക്കാം. ഇവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോഴേക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ആ ഫോട്ടോയിലാണ്. അതല്ലാതെ നമ്മുടെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ഒരു അല്പം അശ്രദ്ധ മതി, അശ്രദ്ധയല്ല, കാലെന്ന് വഴുതി വീണാൽ മതി നമ്മൾ അഗാധമായ ഗർത്തയിലേക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ ജലാശയത്തിലേക്കോ വീണ് പതിച്ചെന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും ഫോട്ടോ എടുക്കുന്നത്, സെൽഫി എടുക്കുന്നത് എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള സ്ഥലം മാത്രമായിരിക്കണം. റിസ്ക് ഉള്ളതായ സ്ഥലത്ത്, അതായത് ഇപ്പോഴെ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഇത് മറ്റുള്ളവരെ കാണിക്കുമ്പോഴേക്കും ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ഫോട്ടോകൾക്കായിരിക്കരുത് തുനിയരുത്. മറിച്ച് നമ്മൾ കൂട്ടമായിട്ട് പോയി നമ്മൾ ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് കാണിക്കുന്നതിന് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോ എടുക്കാം. ഫോട്ടോ നമ്മൾ എടുക്കരുതെന്നൊന്നും പറയുന്നില്ല. ഫോട്ടോ ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒക്കെ ഒരു ആവശ്യമാണ് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ, ഞങ്ങൾ പോയിരിക്കുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കാൻ. പക്ഷേ സെൽഫി എടുക്കുന്നതും ഇനി ഫോട്ടോ എടുക്കുന്നത് പോലും
സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നിന്നായിരിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രേക്ഷകൻ പറഞ്ഞ ഈ നിർദ്ദേശത്തെ ഞാൻ 100% പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. വ്യക്തമായെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രേക്ഷകർക്കും ചേർന്നുള്ള നിർദ്ദേശങ്ങളായി കണക്കാക്കുക, അതിസാഹസികത കാണിക്കാതിരിക്കുക, അതോടൊപ്പം കഴിവതും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഡോക്ടറും സൂചിപ്പിച്ചത്. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. അതുപോലെ നമ്മുടെ അവധിക്കാലം ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ ഈ വേനൽക്കാലത്താണ് പൊതുവിൽ ഇത്രയും നീണ്ട അവധിയൊക്കെ നമുക്ക് കിട്ടാറുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ചൂടിൽ നിന്നുള്ള ഒരു രക്ഷ നേടലിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വെള്ളത്തിലേക്കുള്ള കളികൾ അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ടുള്ള കുറേ അധികം കാര്യങ്ങളിലേക്ക് നമ്മളിൽ പലരും നീങ്ങാറുണ്ട്. തീർച്ചയായും ജലസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളും ധാരാളമായി കേൾക്കാറുണ്ട്. എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആ, വളരെ ശരിയാണ് നിഷ പറഞ്ഞത്. വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഈ വേനൽക്കാലത്ത് ഏറ്റവും നമുക്ക് കുളിർമ നൽകുന്നത് ജലാശയങ്ങൾ ഇറങ്ങി നീന്തുമ്പോഴും അതുപോലെ തന്നെ ജലത്തിൽ കിടക്കുമ്പോഴുമൊക്കെയാണ്. പ്രത്യേകിച്ചും കിഴക്കൻ മേഖലകളിലൊക്കെ ആണെങ്കിൽ നീർച്ചാലുകളൊക്കെ ഒഴുകി വരുന്നു. ആ ഒഴുകി വരുന്ന ജലാശയങ്ങളിൽ അല്പനേരം ഉല്ലസിക്കുക എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പരിചിതമല്ലാത്ത ജലാശയങ്ങൾ ഒരു കാരണവശാലും ഇറങ്ങരുത്. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ അവർക്ക് നീന്തൽ അറിയാവുന്നതുകൊണ്ട് നമ്മളെ പ്രേരിപ്പിച്ചെന്നിരിക്കാം. നീന്തൽ അറിഞ്ഞുകൂടാത്ത വ്യക്തി ഒരു കാരണവശാലും എത്ര ഷാലോ വാട്ടർ ആണെങ്കിലും അവിടെ ഇറങ്ങരുത് എന്നുള്ളതാണ്. കാരണം കാല് തെന്നിപ്പോയിട്ട് ചെന്ന് പതിക്കുന്നത് ഒരുപക്ഷെ അഗാധ ഗർത്തത്തിലേക്കായിരിക്കും. നീന്തൽ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും അപരിചിതമായിട്ടുള്ള ജലാശയങ്ങൾ ഇറങ്ങരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അല്പസ്വല്പം നീന്തി ചെന്ന് ചാടുന്ന ഒരു വലിയ ഗർത്തത്തിലേക്കായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ കാണാറുണ്ട്. ഈ മുന്നറിയിപ്പ് ബോർഡുകൾ ഉള്ളപ്പോൾ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് പലരും അങ്ങനെയുള്ള ജലാശയങ്ങളിൽ പോയിട്ട് അപകടത്തിൽ പെടുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും വർഷങ്ങളോളം ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് നിന്ന് വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നത് കാണിക്കുന്നത് നമ്മൾ ആ ഒരു ആവേശത്തിലും ഉല്ലാസത്തിലും ഇങ്ങനെയുള്ള ബോർഡുകൾ അവഗണിക്കുന്നത്. അത് വളരെ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള ജലാശയത്തിൽ ഇറങ്ങി മുങ്ങുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ അവിടെ നമ്മുടെ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നതായിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വേനൽ മഴ എന്നൊക്കെ പറയുന്ന വളരെ അപ്രതീക്ഷിതമായിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെയാണ് അപ്രതീക്ഷിതമായിട്ട് മാനം കറക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ നിന്ന് നമ്മൾ കര കയറേണ്ടതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സാധാരണഗതിയിൽ ഇപ്പം പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ മഴ പരന്ന് പെയ്യുമ്പോഴേക്കും അത് ചെറിയ ചെറിയ ജലാശയങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷേ വനമേഖലകളിലും അതുപോലെ തന്നെ കിഴക്കൻ മേഖലകളിലെ ഒരു പ്രത്യേകത, ആ ഒരു പ്രദേശത്തുള്ള വെള്ളം മുഴുവനും തൊട്ടടുത്ത ആറിലോ അല്ലെങ്കിൽ പുഴയിലേക്കോ പെട്ടെന്ന് കുതിച്ചെത്തുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മഴ കണ്ടാൽ പോലും അവിടെ നിന്നും കയറേണ്ടതാണ്. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവിടെ ഒരു മഴക്കാറൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ മഴയൊന്നും ഇല്ല എങ്കിൽ കൂടിയും ജലം കലങ്ങി വരുന്നതായിട്ട് കാണുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ ജലാശയത്തിൽ നമ്മൾ മാറേണ്ടതാണ്. കാരണം വലിയൊരു കുത്തൊഴുക്കും ഒക്കെ ആയിരുന്നു. ഒരുപക്ഷെ 8-10 കിലോമീറ്റർ മുകളിലായിട്ട് വലിയൊരു മഴ പെയ്ത് കാണും, അവിടെ നിന്നൊരു കുത്തൊഴുക്ക് വരികയായിരിക്കും. ഇങ്ങനെ ഈ കുത്തൊഴുക്കിൽ പെട്ടും മരണമൊക്കെ സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജലത്തിൽ നമ്മൾ കുളിക്കാൻ ഇറങ്ങുമ്പോഴേക്കും ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സാധിക്കുമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപരിചിതമായിട്ടുള്ള സ്ഥലങ്ങളിലെ ജലാശയങ്ങൾ ഇറങ്ങാതിരിക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂചിപ്പിച്ച പോലെ അപരിചിതങ്ങളായ പ്രദേശങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് മുൻകൂട്ടി ശ്രദ്ധിച്ചിരിക്കുന്നത് ഇത്തരം അപകടങ്ങൾ വരാതെ തടഞ്ഞു നിർത്താൻ തന്നെ ഒരുപക്ഷെ സഹായിക്കേണ്ടതാണ് ഡോക്ടർ. അതുപോലെ ഇപ്പം ഈ അതിസാഹസികമായ കാര്യങ്ങൾ കാണിക്കുന്നതും അങ്ങനെ അപകടത്തിൽപ്പെടുന്നതുമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം വെള്ളത്തിൽ ഇറങ്ങരുതെന്നുള്ള നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലത്തുള്ള മുന്നറിയിപ്പ് ബോർഡുകളും അല്ലെങ്കിൽ പരിസരവാസികൾ ഒരുപക്ഷെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിയാലും ഈ അതിസാഹസികതയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുന്നേ നമ്മൾ സൂചിപ്പിച്ച പോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന റീലുകളിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെ കൂടുതൽ ഒരു മൈലേജ് സൃഷ്ടിക്കാനൊക്കെ ആയിരിക്കും കുറേ കൂടെ ചെറുപ്പക്കാർ ഇതൊന്നും വകവയ്ക്കാതെ ഇറങ്ങുന്നതായി കാണാറുണ്ട്. അപ്പം ഒരു പക്ഷേ നീന്തൽ അറിയാവുന്നവർ പോലും അപകടത്തിൽപ്പെടുന്ന കാഴ്ചകളും വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് ഡോക്ടർ. ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ്? നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോഴേക്കും നീന്തൽ അറിയാവുന്നവരാണ് നീന്തൽ അറിഞ്ഞുകൂടാത്തവരെ പ്രേരിപ്പിക്കുന്നത്, കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നത്. കാരണം അവർക്കൊരു അമിതമായിട്ട് ശുഭപ്രതീക്ഷയുണ്ട്, എനിക്ക് നന്നായിട്ട് നീന്തൽ അറിയാം, അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരാൾക്ക് നീന്തൽ അറിയത്തില്ലെങ്കിൽ അയാളെ വേണമെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവിടെ അപകടമൊന്നും ഇല്ല അല്ലെ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു വല്ലാത്തൊരു ഉൾവിളി അല്ലെ ഒരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഈ നീന്തൽ അറിയാവുന്നവർ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത്.
പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിരിക്കുന്നത് നന്നായിട്ട് നീന്തൽ അറിയാവുന്നവരാണ് കൂടുതൽ അപകടത്തിൽ പെടുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പലപ്പോഴും ആ നാട്ടിലുള്ളവർ, അവിടെയുള്ള പ്രായമായവരും അല്ലെങ്കിൽ ആ നാട്ടിലിപ്പം കച്ചവടം നടത്തുന്നവരും ഒക്കെ ആയിട്ടുള്ളവരും അത് അപകടം നിറഞ്ഞ സ്ഥലമാണ്, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയുമ്പോഴും ഒരു അമിതമായ ആവേശത്തിൽ, എനിക്ക് നീന്തലക്കാരെ അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല, ഇദ്ദേഹം നമ്മുടെ നീന്തൽ കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിസാഹസമായിട്ടുള്ള കാര്യങ്ങൾ രംഗങ്ങളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെയാണ് പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകുമ്പോഴാണ് മിക്കപ്പോഴും അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സമീപവാസികൾ നൽകുന്ന വാണിങ് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ്. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവൻ തന്നെ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, ഇപ്പം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ആഗ്രഹത്തെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന് തോന്നുന്നവർ ഏറ്റവും ചുരുങ്ങിയത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മറ്റേ വടം കെട്ടിയിട്ടുള്ള ഇറങ്ങുന്ന പോലെ, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ട്യൂബുകളൊക്കെ ചേർത്തിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ഇവിടെ എന്താണ് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചെയ്യേണ്ടത്? വളരെ ശരിയാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കടൽ തീരത്തൊക്കെ ആണെങ്കിൽ, അവർ ആ ഒരു പ്രത്യേക സോൺ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ആ സോണിൽ നിന്ന് മാത്രമേ നമ്മൾ കുളിക്കുക അല്ലെങ്കിൽ നമ്മൾ ജലാശയങ്ങളിലെ മറ്റ് കാര്യങ്ങളിൽ ഇടപെടുക ചെയ്യാവുള്ളൂ. അവിടെ അതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെയുള്ള ലൈഫ് ഗാർഡ്സ് നമ്മളെ വാൺ ചെയ്ത് പുറത്തേക്ക് മാറ്റുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ തന്നെ അത് സുരക്ഷിതമായിട്ട് തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, പലപ്പോഴും ഇങ്ങനെയുള്ള ഈ ജലാശയങ്ങളിലൊക്കെ പോയി കുളിക്കുന്നവർ കുളിക്കും മുൻപായിട്ട് മദ്യപാനമൊക്കെ ഒരു ശീലമാക്കുക, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും മദ്യപിക്കുന്നതായിട്ടൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ സമ്മതിക്കും. നമുക്ക് ചെറിയ ഒരു പാളിച്ച പറ്റിയാൽ പോലും നമ്മൾ വെള്ളത്തിൽ മുങ്ങി നന്നായിട്ട് നീന്തലറിയാവുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു കവിൾ വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അനിയന്ത്രിതമായിട്ട് മുങ്ങി താഴേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുകയാണ്. നമ്മുടെ ആ റിഫ്ലക്സ് കൺട്രോൾ മുഴുവൻ പോകുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ജലാശയങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ മദ്യപിക്കാതിരിക്കുക, അതുപോലെ അമിതമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നൊരവസ്ഥയിൽ പോയി ജലാശയങ്ങൾ ഇറങ്ങാതിരിക്കുക, ഒത്തിരി യാത്ര ചെയ്ത് വല്ലാതെ യാത്ര ചെയ്ത് ഉറങ്ങി വരുന്ന ഒരു അവസരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോയി ജലാശയത്തിൽ ഇറങ്ങരുത്. അപ്പം നമ്മൾ ശരിക്കും നമുക്കൊരു നല്ലൊരു ആരോഗ്യകരമായിട്ടൊരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ടത്, പല രോഗങ്ങളുമുള്ളവർ, ഒന്ന് ഹൃദ്രോഗം, രണ്ടാമത് അപസ്മാരകം, ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർ ഒരു കാരണവശാലും ഇറങ്ങരുത്. കാരണം പലപ്പോഴും ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്തായിരിക്കും അപസ്മാരകം ഉണ്ടാകുക. വലിയ ആഴമുള്ള വെള്ളമൊന്നും ആയിരിക്കില്ല, അപസ്മാരം ഉണ്ടായിക്കഴിഞ്ഞാൽ മുങ്ങിത്താന്ന് കുറേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്ക് പോലും രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഹൃദ്രോഗം ഉള്ള വ്യക്തികൾ നല്ല തണുപ്പുള്ള വെള്ളത്തിലൊക്കെ എത്തുമ്പോഴേക്കും ഒരുപോലെ ഒരു പരിധിവരെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ട് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവർ ഇങ്ങനെയുള്ളതായ ജലാശയങ്ങൾ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ചെറുപ്പക്കാരോട് നമ്മൾ ഇത്തരം എത്ര നിർദ്ദേശങ്ങൾ പറഞ്ഞാലും ഒരുപക്ഷെ അവർ ഉൾക്കൊള്ളണമെന്നോ കേൾക്കണമെന്നോ ഇല്ല. അപ്പം പൊതുവിൽ അവർ തന്നെയും ഇതിനെ പറയുന്നത് പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയാണ്, ഇതൊക്കെ എല്ലാ പ്രായത്തിലും എല്ലാവരും കാണിച്ചിട്ടുള്ളതല്ലേ എന്നുള്ളത്, നമ്മളതിനെ ഒരു അതിസാഹസികതയായിട്ടൊക്കെ കണക്കാക്കുന്നതാണെന്നൊരു കുറ്റപ്പെടുത്തലും കേൾക്കാം. ഇത് എങ്ങനെയാണ് നമുക്ക് അവരോടൊന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്കൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കുക? നമ്മൾ ഈ ഇങ്ങനെ യാത്ര പോകുമ്പോഴേക്കും നേരത്തെ യാത്ര ചെയ്തിട്ടുള്ള നമ്മുടെ മുതിർന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സമപ്രായക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സുഹൃത്തുക്കളായിരിക്കാം, അവർ തന്നെ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയും, അല്ലെങ്കിൽ അവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതുതന്നെ അവരുടെ മുൻ പരിചയം വെച്ചുകൊണ്ട് തന്നെ അവർ പലപ്പോഴും നമുക്കൊരു വാണിംഗ് ഒക്കെ തരാറുണ്ട്. ആ വാണിംഗ് ഒന്നും നമ്മൾ അവഗണിക്കരുത്. അതിനൊക്കെ വലിയ കാര്യത്തോടുകൂടി മുഖവിലയോടുകൂടി തന്നെ നമ്മൾ അത് ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ പാലിക്കേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ എല്ലാ അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, അതുപോലെ ഈ മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോഴും അത് എത്രമാത്രം ആളുകൾ ഉൾക്കൊള്ളുമെന്നുള്ളതിനകത്ത് ഈ പറഞ്ഞ പോലെ എഗൈൻ സംശയം നിൽക്കുന്ന കാര്യം, ദിവസേന നമ്മൾ കാണുന്ന അപകട വാർത്തകളിലും അപകട വാർത്തകളുടെ പിന്നിലെ കാരണങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു പകുതി ശതമാനത്തോളം ഈ പറയുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ് കാണാറുള്ളത്. അപ്പം ഇത്തരം ഒരു ചില്ല് ഔട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകുന്നവർ യാത്രകളിൽ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശമാണോ നമുക്ക് കൂടുതൽ പറയാൻ സാധിക്കുക, അതോ അവിടെ ചെന്നിട്ട് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പുള്ള സേഫ് ആയിട്ടുള്ള ഒരു ടൈം നോക്കി അങ്ങനെ എന്തെങ്കിലും കാര്യം, ലഹരി ഉപയോഗം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ലെങ്കിൽ പോലും ഇത്തരം ഒരു കാരണങ്ങൾ പറയുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ ഒരു നിർദ്ദേശമായി നൽകാനുള്ളത്? ഇപ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചോദ്യം വന്നുകൊണ്ട് തന്നെ ഞാൻ ഉത്തരം പറയുകയാണ്. എല്ലാ ആശുപത്രികളിലും ഇന്ന് ധാരാളമായിട്ട് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുമായിട്ട് ആൾക്കാർ വരുന്നതായിട്ട് കണ്ടിരുന്നുണ്ട്. അതിൽ ഒരു ഏതാണ്ട് ഒരു 50% ആൾക്കാർ മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ അടിമപ്പെട്ടിട്ടോ അല്ലെ ആ ലഹരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്
ഈ അപകടം ഉണ്ടാകുന്നതെന്നുള്ളത് ധാരാളമായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർക്കൊക്കെ പ്രത്യേകിച്ച് എമർജൻസി വിഭാഗത്തിലും കാഷ്വാലിറ്റിയിലും വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതിനകത്തൊരു സത്യമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒരു യാത്രയിൽ നമ്മൾ മദ്യപിക്കാതിരിക്കുക അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ലഹരി ഉപയോഗിക്കണം അല്ലെ മദ്യം ഉപയോഗിക്കണം അതൊരു ഉല്ലാസത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മളൊരു യാത്ര പുറപ്പെട്ട് യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിന് ശേഷം തുടർ വിശ്രമം ഉണ്ടാകുമല്ലോ. രാത്രി കാലം വിശ്രമിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മദ്യം ഉപയോഗിക്കാം. കൂട്ടം കൂടിയിരുന്നോ അല്ലെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ആടിപ്പാടി മദ്യമൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം നിശ്ചിത സമയം ഉറങ്ങിയതിന് ശേഷം സുഖകരമായ ഒരു ഉറക്കത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ സുരക്ഷിതമായിട്ട് നമ്മൾ യാത്ര പുറപ്പെടാറുള്ളൂ. ഈ മദ്യമൊക്കെ ഇങ്ങനെ പോയി ഉപയോഗിച്ചതിന് ശേഷം ഒരുപക്ഷെ നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് ഉണർന്നിരുന്ന് പാട്ടുമൊക്കെ പാടി അവസാനം രാവിലെ 6 മണിയാകുമ്പോഴേക്കും വണ്ടിയും എടുത്തുകൊണ്ട് പോരുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. ഇതുമൊക്കെ അപകടത്തിന് കാരണമാണ്. അപ്പോൾ മദ്യം ഉപയോഗിക്കണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ രാത്രിയിൽ മദ്യം ഉപയോഗിക്കാം. കൂട്ടം കൂടിയിരുന്ന് പാട്ടാകാം, ഉല്ലാസമാകാം. അതിനുശേഷം നിശ്ചയമായിട്ടൊരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഫ്രഷായിട്ട് മാത്രമേ വാഹനം എടുക്കാവുള്ളൂ. ഫ്രഷായിട്ടായിരിക്കണം യാത്ര തുടങ്ങേണ്ടത്. യാത്രക്കിടയിലുള്ള മദ്യപാനം, അത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോഴായാലും അത് ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ യാത്രക്കിടയിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ഒരു പരിധിവരെ അപകടമാണ്. പ്രത്യേകിച്ചും ഉച്ച സമയത്തൊക്കെ ഭക്ഷണം അമിതമായിട്ട് കഴിച്ച് വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം വണ്ടി ഓടിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുന്നയാൾക്ക് ഉറക്കം വരിക, ഒപ്പം ഇരിക്കുന്ന മറ്റ് യാത്രക്കാരെല്ലാം കൂർക്കം വലിച്ചുറങ്ങുന്ന, അങ്ങനെയുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുന്നയാൾക്ക് പോലും ഉറക്കം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്പസ്വല്പം മയക്കം വന്നാൽ ആ സമയം തന്നെ വണ്ടി നിർത്തുക എന്നുള്ളത് നമുക്കൊരു ശീലമാക്കണം. വണ്ടി നിർത്തുന്നു എന്ന് മാത്രമല്ല, വണ്ടി നിർത്തി വേണമെങ്കിൽ നമുക്ക് ഉറങ്ങാം. ഇനി അത്ര നിർബന്ധമാണ് യാത്ര തുടരണം, ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് ഇനിയും വളരെ ദൂരം ഉണ്ടെങ്കിൽ സഹയാത്രികരായിട്ടുള്ളവർ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട്, അവർക്ക് ഉറക്കം വരുന്നില്ല, അല്ലെ അവർ ഉറങ്ങിക്കഴിഞ്ഞതാണെങ്കിൽ അവർക്ക് ഡ്രൈവിംഗ് സീറ്റ് കൈമാറിക്കൊണ്ട് നമ്മൾ ഉറങ്ങുവാൻ പോവുകയാണ് വേണ്ടത്. പലപ്പോഴും ഈ ഇങ്ങനെയുള്ള സമയത്തൊക്കെ അവിടെയും അമിതാവേശമൊക്കെ കാണിച്ചുകൊണ്ട് ഇല്ല ഞാൻ എത്രയും പെട്ടെന്ന് എല്ലാവരും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന് കരുതി ഉറക്കമുണ്ടെങ്കിലും അത് നടിക്കാതെ അല്ലാതെ ഭാവിക്കാതെ അല്ലെ കൂട്ടത്തിലുള്ളവരോട് പറയാതെ അമിതാവേശം കാണിച്ചു പോയി അപകടത്തിൽ പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം അമിതാവേശങ്ങളും തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. അതായത് ഉറക്കം പോലെയുള്ള കാര്യങ്ങളിലും ഒരു കൃത്യമായ ഒരു പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്ത് തന്നെ അപകടം ഒഴിവാക്കി യാത്രകൾക്ക് പുറപ്പെടണം. അതിനുള്ള എല്ലാ മാനസികവും ശാരീരികവുമായ എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെയും വേണമെന്ന് തന്നെയാണ്. ഡോക്ടർ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഡോക്ടർ ആദ്യമേ സൂചിപ്പിച്ച പോലെ കോവിഡ് അനന്തരം നമ്മുടെ ഒരു ലൈഫിനോടുള്ള ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യത്യാസം ഒരുപക്ഷെ കൂടുതൽ റിസ്ക് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു ബന്ധം വരുന്നത്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നിഷ ഉദ്ദേശിക്കുന്നത് കോവിഡാനന്തര സമയത്ത് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഉപയോഗം വളരെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, കോവിഡിന് ശേഷം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗവും എല്ലാം കൂടിയിരിക്കുന്നു. കൊച്ചു കുട്ടികൾ പോലും അതിൻ്റെ അകത്തൊക്കെ വളരെ ആകൃഷ്ടരായിട്ട് പോയിരിക്കുന്നു. അത് മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ ജോലി സമയത്ത് പോകുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തുറന്ന് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുകയോ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ മാതാപിതാക്കന്മാർക്ക് അറിഞ്ഞുകൂടായെങ്കിൽ അതിനേക്കാളേറെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈൽ ഫോണും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുവാനായിട്ട് കൊച്ചുകുട്ടികൾക്ക് ഇപ്പോൾ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും കൊച്ചുകുട്ടികൾക്ക് ലഭ്യമാക്കാതെ അത് സുരക്ഷിത സ്ഥാനങ്ങളിൽ വെച്ചിട്ട് വേണം മാതാപിതാക്കൾ ജോലിക്ക് പോകുവാൻ അല്ല മറ്റ് കാര്യങ്ങളിൽ ഇടപെടുവാൻ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മുതിർന്ന യുവാക്കളാണെങ്കിൽ പോലും അമിതമായിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എന്ത് കാര്യങ്ങളാണ് അവർ മുഴുകുന്നത്, എന്ത് ചാനലുകളാണ് അവർ കാണുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇനി കൂട്ടം കൂടിയുമായിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളല്ലാതെ മറ്റ് കൂട്ടുകാർ കൂട്ടം കൂടിയിരുന്നുകൊണ്ട് ഇൻ്റർനെറ്റൊക്കെ കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതുതരം ചാനലുകളാണ് ഉപയോഗിക്കുന്നത്, എന്താണ് കാണുന്നതെന്നുള്ളതുമൊക്കെ നോക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് മാതാപിതാക്കന്മാരുടെ കടമയാണ്. അങ്ങനെയൊക്കെ ചെയ്തില്ല എങ്കിൽ ദിവസങ്ങളോളം ഇതിൻ്റെ അകത്തൊക്കെ ചെന്ന് വീഴുന്ന വ്യക്തികൾ ഒരുപക്ഷെ അറിയാതെ തന്നെ അപകടകരമായിട്ടുള്ള ശീലത്തിലേക്ക് ചെന്നുകയും അത് വലിയ ദുരന്തങ്ങളിൽ ചെന്ന് ഭവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ മാതാപിതാക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
അതായത് അവധിക്കാലത്ത് പൂർണ്ണമായും സുരക്ഷിതമായിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതിലേക്ക് ഇറങ്ങുന്നവരും ഒപ്പം മാതാപിതാക്കളും കരുതിയിരിക്കുക എന്ന് തന്നെയാണ്. ഇന്ന് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. അവധിക്കാലം ആനന്ദകരവും അവിസ്മരണീയവുമാക്കാൻ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം ഡ്രൈവിംഗിൽ പാലിക്കേണ്ടതും വാഹനത്തിൻ്റെ ക്ഷമതയിൽ കരുതേണ്ടതുമായ ഘടകങ്ങൾ, അപരിചിതമായ ഇടങ്ങളെപ്പറ്റി, അവിടുത്തെ ഭൂപ്രകൃതിയെപ്പറ്റിയും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്, വെള്ളത്തിലിറങ്ങും മുമ്പ് ഉറപ്പാക്കേണ്ടത് എന്തെല്ലാമാണ്, കൂടാതെ മദ്യവും മയക്കുമരുന്നുകളും ഇത്തരം ആഘോഷങ്ങളിൽ നിന്നും തീർച്ചയായും ഒഴിവാക്കേണ്ടത് എന്തുകൊണ്ടെന്നും ഒക്കെ തന്നെയാണ് ഡോക്ടർ സണ്ണി പി ഓരത്തിൽ നിന്ന് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക, അവധിക്കാലങ്ങൾ ആഘോഷമാക്കുന്നതിനൊപ്പം അപകടരഹിതവുമാക്കുക. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി ഡോക്ടർ. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി മൈ ഡോക്ടറുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.